അധികാരം കിട്ടിയാൽ എന്തിനുമേതിനും നിയമം കൊണ്ടുവരികയും അതിനെ നശിപ്പിക്കുകയുമാണ് ഏറെക്കാലമായി കാലമായി ബി ജെ പി സർക്കാർ ചെയ്യുന്നത് ഇതിനു മുൻപ് മദ്രസകളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിൽ വിവാദങ്ങളും വിമർശനങ്ങളും കത്തിപ്പടർന്നിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ പ്രശ്നം വഖഫ് സ്വത്തുക്കളാണ് ഉത്തർപ്രദേശിൽ മദ്രസകൾക്ക് പിന്നാലെ വഖഫ് സ്വത്തുക്കളുടെ സർവേ എടുക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർമാർക്കും പോലീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി കഴിഞ്ഞു മദ്രസകളിൽ സർവേ എടുക്കുന്നതിനെതിരെ പ്രതിഷേധം നിലനിൽക്കവെയാണ് വഖഫ് സർവേ നടത്താൻ പോകുന്നത് ഹിന്ദു മുസ്ലിം വിഷയങ്ങളിൽ മാത്രം യോഗി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാനാണ് ഇത്തരം ശ്രമങ്ങളെന്നും പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി പ്രണന രാഷ്ട്രീയമാണ് അഗിരേഷിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ പ്രതികരിച്ചു അതേസമയം അന്ന് ദയൂബന്തിലെ മദ്രസകളിൽ നിന്നാണ് സർവേ തുടങ്ങിയിരുന്നത് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ബി ജെ പി സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വഖഫ് സ്വത്തുക്കളുടെ സർവേ എടുക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കളുടെ കൃത്യമായ കണക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് സർവേ എന്ന് സർക്കാർ പറയുന്നു എൺപത്തിയൊൻപതിലെ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ റദ്ദാക്കി ഈ ഉത്തരവ് അവ്യക്തമാണെന്ന് സർക്കാർ പറയുന്നുണ്ട് വഖഫ് സ്വത്തുക്കളുടെ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ സംബന്ധിച്ച് പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ സർക്കാർ ഉത്തരവ് ജില്ലാ കളക്ടർമാർ കമ്മീഷണർമാർ പോലീസ് മേധാവികൾ എന്നിവർക്ക് വഖഫ് സ്വത്തുക്കളുടെ പുനഃപരിശോധന നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഏപ്രിൽ ഏഴ് മുതൽ രജിസ്റ്റർ ചെയ്ത വകഫ് സ്വത്തുക്കളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുക ഈ ഭൂമികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്യെന്നും പരിശോധിക്കും ഖബറിസ്ഥാൻ പള്ളി ഈദ്ഗാഹ് എന്നിവയുടെ ഭൂമി മതിൽ കെട്ടി തിരിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ ഉത്തരവിനെ തുടർന്ന് ക്രമവിരുദ്ധമായി ചില രജിസ്ട്രേഷനുകൾ നടന്നുവെന്ന് സർക്കാർ സംശയിക്കുന്നു കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയും ഇതിൽപ്പെടും മുസ്ലിം വഖഫ് വഖഫ് നിയമപ്രകാരം ഭൂമി ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഉത്തരവിന് ശേഷം ഒട്ടേറെ വസ്തുക്കളും കൃത്യമായ അപേക്ഷ നൽകാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ യോഗി സർക്കാർ ഉത്തരവിനെതിരെ പ്രതിപക്ഷം രംഗത്തുവന്നു സർക്കാർ പുതിയ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു വഖഫ് സർവേ നടത്തുന്നതിന് ഞങ്ങൾ എതിരാണ് ഇതൊരിക്കലും നടക്കാൻ പാടില്ല ഹിന്ദു മുസ്ലിം വിവാദങ്ങളിലാണ് സർക്കാരിന് താല്പര്യം മദ്രസകളിൽ സർവേ നടത്തുന്നവർക്ക് എങ്ങനെ ഇന്ത്യയെ ലക്ഷം കോടിയുടെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ സാധിക്കുമെന്നും അഖിലേഷ് ചോദിച്ചു അഖിലേഷ് യാദവിന് മറുപടിയുമായി ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ രംഗത്തുവന്നു പ്രീണന രാഷ്ട്രീയമാണ് സമാജ്വാദി പാർട്ടി നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിഷയം മാറ്റുകയാണ് അഖിലേഷ് ചെയ്യുന്നത് മാഫിയകളെയും കലാപകാരികളെയും മാത്രമാണ് അദ്ദേഹം പിന്തുണയ്ക്കുന്നത് വകുപ്പ് സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിന് ലഭിച്ചിട്ടില്ല അതെല്ലാം മാഫിയകളുടെ കൈവശമാണ് എത്തിയതെന്നും മൌര്യ പറഞ്ഞു വകുപ്പ് സർവേ നടത്തിയാൽ സത്യം പുറത്തുവരും അനധികൃതമായി കയ്യേറിയവരെ പുറത്താക്കും വകുപ്പ് സ്വത്തുക്കളുടെ ഗുണം പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ലഭ്യമാക്കും ശുദ്ധ മനസ്സോടെയാണ് സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാൽ പ്രതിപക്ഷം കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് അഖിലേഷിനെ പോലുള്ളവരുടെ വാക്കുകൾ ഞങ്ങൾ ഗൌനിക്കുന്നില്ലെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും ചില ലാഭങ്ങളും പദ്ധതിയൊന്നുമില്ലാതെ യോഗി ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കില്ലെന്ന് ഉറപ്പാണ്